കേരളത്തിൽ പണ്ട് പരക്കെ കണ്ടിരുന്നതും എന്നാൽ ഇപ്പോൾ വളരെ അപൂർവമായി കാണുന്നതുമായ ഒരു പഴവർഗ്ഗം. പണ്ട് ആർക്കും വേണ്ടാതിരുന്ന ഈ പഴം ഇന്നിപ്പോൾ കൈ പൊള്ളുന്ന വിലയിൽ ഒരു പരസ്യ ബോർഡിന്റെ അകമ്പടിയോടുകൂടി പല ഫ്രൂട്ട്സ് കടകളിലും ചൂടപ്പം പോലെ വിറ്റുതീരുന്നു. സാധനം വേറൊന്നുമല്ല, ക്യാൻസറിനെ മാറ്റുമെന്ന അത്ഭുത പഴമെന്ന പേരിൽ വിറ്റുകൊണ്ടിരിക്കുന്ന മുള്ളാത്തയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. സത്യത്തിൽ മുള്ളാത്ത കഴിച്ചാൽ ക്യാൻസർ മാറുമെന്ന് പറയുന്നതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? ഇത് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ഗുണം കിട്ടുമോ? അതല്ല ഇനി ദോഷമാണോ? മുള്ളാത്തയെക്കുറിച്ചുള്ള ഈ വാർത്തകളുടെ എല്ലാം സത്യാവസ്ഥയും ഇതിന്റെ ഗുണദോഷങ്ങളും ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു സെക്കൻഡ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സ്ക്രീനിന് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്ത് കൂടെയുള്ള ബെൽ ഐക്കണിൽ ഓൾ എന്ന നോട്ടിഫിക്കേഷനും കൂടി ഇനേബിൾ ആക്കി നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ അംഗമാവാൻ മറക്കല്ലേ. ഇനി ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യാനും മറക്കല്ലേ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് സ്നേഹത്തോടുകൂടി സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ മുള്ളാത്തയെക്കുറിച്ച് പറയാനുള്ള ഒരു കാരണം എന്തെന്നാൽ, പതിവ് പോലെ ഞാൻ ജോലി കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്രയിൽ ഇടയ്ക്കൊരു ഫ്രൂട്ട്സ് കടയിൽ കയറി. കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങുന്നതിനിടയിൽ അവിടെ വെച്ചിരിക്കുന്ന ഒരു ബോർഡ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ബോർഡിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ക്യാൻസറിനെ മാറ്റുന്ന പഴം മുള്ളാത്ത ഇവിടെ ലഭ്യമാണ്. ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓർമ്മ വന്ന കാര്യം ക്യാൻസർ ബാധിച്ച് മരിച്ച നടൻ ജിഷ്ണുവിൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ച വാക്കുകളായിരുന്നു. തൻ്റെ ക്യാൻസർ ചികിത്സയ്ക്കിടയിൽ ചികിത്സ നിർത്തി മുള്ളാത്തയും ലക്ഷ്മി തരുവും കഴിക്കാൻ പോയിട്ടാണ് തൻ്റെ രോഗം മൂർച്ഛിച്ചതെന്നായിരുന്നു അദ്ദേഹം ഫേസ്ബുക്കിലൂടെ കുറിച്ച ആ വാക്കുകൾ. ശരിക്കും പറഞ്ഞാൽ ഇത് ക്യാൻസറിനെ മാറ്റുമോ? മുള്ളാത്ത കഴിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് ലഭിക്കുമോ എന്നൊക്കെയുള്ള കുറേ സംശയങ്ങൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. എന്തായാലും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഇതിന് ഇങ്ങനെയൊരു ഗുണമുണ്ടെങ്കിൽ ക്യാൻസർ എന്ന രോഗത്താൽ ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു ആശ്വാസമല്ലേ? എന്നാൽ മറിച്ചാണെങ്കിലോ? ഈ പറഞ്ഞ ഗുണങ്ങളൊന്നുമില്ലാതെ വെറുതെ ഇത് കഴിച്ച് കാശും കളയും, കൂടുതൽ കുഴപ്പത്തിലാകുകയും ചെയ്യും. മുള്ളാത്ത കഴിക്കുന്നത് ഗുണമായാലും ദോഷമായാലും നമ്മുടെ ഈ ചാനൽ കാണുന്നവർക്കും അതുപോലെ നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിലുള്ളവർക്കും ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയിക്കണമെന്ന് തോന്നി. അതിനാലാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ മുള്ളാത്തയെക്കുറിച്ച് പറയാമെന്ന് വിചാരിച്ചത്. ശരിക്കും പറഞ്ഞാൽ മുള്ളാത്തയിലും ഇതിലെ ഇലയിലും അടങ്ങിയിരിക്കുന്ന അസറ്റോജെനിനസ് എന്ന ഘടകം അർബുദത്തെ നിയന്ത്രിക്കുമെന്നുള്ള കണ്ടുപിടുത്തമാണ് ആർക്കും വേണ്ടാതെ കിടന്ന മുള്ളൻചക്ക എന്ന് വിളിക്കുന്ന ഈ മുള്ളാത്തയെ പെട്ടെന്ന് പ്രശസ്തമാക്കിയ ഒരു കാര്യമെന്ന് പറയാം. കാള പെറ്റെന്ന് കേൾക്കുമ്പോഴേ കയറെടുത്ത് ശീലമുള്ള കുറേ ആളുകളുണ്ടല്ലോ, കൂടെ സോഷ്യൽ മീഡിയയിലൂടെ മറ്റും മുള്ളാത്ത ഒരു സ്റ്റാറുമായി, ഒപ്പം മുള്ളാത്തയുടെ വിലയും കൂടി കിട്ടാതെയുമായി. മുള്ളാത്തയിലുള്ള ഈ പറഞ്ഞ അസറ്റോജെനിനസ് എന്ന ഈ ഘടകം അർബുദത്തെ നിയന്ത്രിക്കുന്നതിന് ഒരുപക്ഷെ സഹായിച്ചേക്കാം. എന്നാൽ ഇത് മൃഗങ്ങളിൽ നടത്തിയ പരീക്ഷണത്തിലാണ് കണ്ടെത്താനായത്. ചുരുക്കത്തിൽ മനുഷ്യരിൽ ഇത് എത്രത്തോളം ബലവത്താണെന്നുള്ള പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതേയുള്ളൂ. മുള്ളാത്തയും ഇതിൻ്റെ ഇല കൊണ്ടുള്ള കഷായവും അർബുദത്തെ മാറ്റുമെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ല എങ്കിലും ഇത് ധാരാളമായി ഉപയോഗിക്കുന്നു എന്നതാണ് സത്യാവസ്ഥ. എന്തായാലും ഞാൻ നടത്തിയ ചെറിയൊരു അന്വേഷണത്തിൽ ഇത് ഉപയോഗിച്ച് ക്യാൻസർ ആർക്കും മാറിയതായി അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഈ വീഡിയോ കാണുന്ന ആരെങ്കിലുമോ അതുമല്ലെങ്കിൽ നിങ്ങളുടെ അറിവിലുള്ള ആരെങ്കിലുമോ ഈ മുള്ളാത്ത കഴിച്ച് ക്യാൻസർ മാറിയ അനുഭവം ഉണ്ടെങ്കിൽ അതൊന്ന് കമൻ്റായിട്ടൊന്ന് അറിയിക്കുക. അനോമ മ്യൂരിക്കേറ്റ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന സോർസോപ്പ എന്ന ഈ മുള്ളാത്ത ക്യാൻസറിനെ മാറ്റിയതായി ശാസ്ത്രീയമായി ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല എങ്കിലും വേറെ കുറേ ഗുണങ്ങൾ ഇതിനുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. അതായത് മുള്ളാത്തയിൽ ധാരാളമായി വൈറ്റമിൻ സി, B1, B2, B3, B5, ഇരുമ്പ്, മഗ്നീഷ്യം, പൊട്ടാസ്യം, ഫോസ്ഫറസ്, സോഡിയം തുടങ്ങിയ ധാരാളം ഘടകങ്ങളാൽ സമ്പന്നമാണ്. അതിനാൽ തന്നെ മുള്ളാത്ത കഴിക്കുമ്പോൾ നമ്മുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിക്കുമെന്നുള്ളത് സത്യമായ കാര്യം തന്നെയാണ്. ഇതിൽ ധാരാളമായുള്ള ഫൈറ്റോന്യൂട്രിയൻറ്റുകളും വൈറ്റമിൻ സിയും കൂടി ഒരുമിച്ച് ചേർന്നാണ് പെട്ടെന്ന് തന്നെ രോഗപ്രതിരോധ ശക്തി കൂട്ടുന്നതിന് സഹായിക്കുന്നത്. അതും തന്നെയല്ല, രോഗപ്രതിരോധ ശക്തി കൂട്ടുന്നതിനോടൊപ്പം തന്നെ നല്ല ഉറക്കം കിട്ടുന്നതിനും മാനസിക പിരിമുറക്കം കുറച്ച് നല്ല ഉണർവ് തരുന്നതിനും മുള്ളാത്ത സഹായിക്കുമെന്ന കാര്യവും സത്യമായിട്ടുള്ളത് തന്നെയാണ്. അതിനാൽ പനി പോലുള്ള ഏതെങ്കിലും വിധ രോഗങ്ങളും മറ്റും വന്ന് പ്രതിരോധ ശക്തി കുറഞ്ഞു പോകുമ്പോഴും കണ്ണുകളിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷനുകൾ കുറയ്ക്കുന്നതിനും മറ്റു പല രോഗങ്ങളും മൂലമുണ്ടാകുന്ന ക്ഷീണവും അതുപോലെ വാർദ്ധക്യം മൂലമുണ്ടാകുന്ന ക്ഷീണവും മാറ്റി പെട്ടെന്ന് തന്നെ നല്ലൊരു എനർജി തരുന്നതിനും മുള്ളാത്ത കഴിക്കുന്നത് സഹായിക്കുമെന്ന കാര്യവും സത്യം തന്നെയാണ്. ഇതിനാലാണ് ക്യാൻസർ പേഷ്യൻ്റ് മുള്ളാത്ത കഴിക്കുമ്പോൾ പെട്ടെന്നൊരു ഉണർവുണ്ടാകുന്നതും എനർജി കൂടി എന്നൊരു ഫീലിംഗ് ഉണ്ടാകുന്നതിന് കാരണവും. കൂടാതെ മൈഗ്രെയിൻ, വിളർച്ച, ശരീരവേദന, ദഹനക്കുറവ് എന്നിവ പരിഹരിക്കുകയും ശരീരത്തിന് ആരോഗ്യവും ഉന്മേഷവും ധാരാളം പോഷകങ്ങളും നൽകുമെങ്കിലും എടുത്തു പറയേണ്ട വേറൊരു സൈഡ് എഫക്റ്റ് കൂടി മുള്ളാത്തയ്ക്കുണ്ട്. എന്തെന്ന് വെച്ചാൽ വളരെ അസിറ്റിക്കായ ഒരു പഴമാണ് മുള്ളാത്ത. അതിനാൽ തന്നെ വെറും വയറ്റിൽ മുള്ളാത്ത കഴിച്ചാൽ അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങളും നെഞ്ചെരിച്ചിലിനും കാരണമാകും. അതുപോലെ അനോനാസിൻ എന്നൊരു ടോക്സിൻ ഇതിൻ്റെ കുരുക്കളിൽ അടങ്ങിയിട്ടുണ്ട്. അതിനാൽ തന്നെ മുള്ളാത്ത കഴിക്കുമ്പോൾ ഒരു കാരണവശാലും ഇതിൻ്റെ കുരു കഴിക്കരുതെന്നും പറയുന്നു. മാത്രമല്ല ഇതിൻ്റെ കുരുവിലുള്ള ഈ ന്യൂറോ ടോക്സിക്കായ ഈ ഘടകം വളരെ ചെറിയ അളവിൽ മുള്ളാത്തയിലും അടങ്ങിയിട്ടുള്ളതായി പല ഗവേഷണങ്ങളിലും കണ്ടെത്തിയിട്ടുമുണ്ട്.
അതിനാൽ തന്നെ ആരോഗ്യവാനായ ആളുകൾ പോലും മുള്ളാത്തയുടെ നാലിലൊരു ഭാഗമോ അഞ്ചിലൊരു ഭാഗമോ കഴിക്കാൻ പാടുള്ളതാനും. മാത്രമല്ല മുള്ളാത്ത സ്ഥിരമായി ഉപയോഗിക്കുന്നത് ഒഴിവാക്കണമെന്നും പറയുന്നു. കാരണം സ്ഥിരമായി ഇത് കഴിച്ചാൽ ന്യൂറോടോക്സിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടുന്നതിന് കാരണമാകുമെന്നും ബ്രെയിനിന് ഇത് ടോക്സിനാണെന്നും ചില പഠനങ്ങളിൽ പറയുന്നു. ഇതിന്റെ ഫലമായി പാർക്കിൻസോണിസം പോലുള്ള അസുഖങ്ങൾക്ക് കാരണമായേക്കാം. കൂടാതെ ഈ ന്യൂറോടോക്സിൻ നമ്മുടെ ന്യൂറോ മസ്കുലർ കോർഡിനേഷന്റെ തകർച്ചയ്ക്ക് കാരണമാകുമെന്നും പഠനങ്ങളിൽ തെളിഞ്ഞിട്ടുള്ള കാര്യമാണ്. സാധാരണഗതിയിൽ ഇത് രോഗപ്രതിരോധ ശേഷി കൂട്ടുമെങ്കിലും ക്യാൻസർ വന്ന് കീമോതെറാപ്പി ചികിത്സ ചെയ്യുന്നതിനോടൊപ്പം തന്നെ മുള്ളാത്ത കഴിക്കുന്നത് കീമോതെറാപ്പിയുടെ ബലം കുറയ്ക്കുന്നതായും ചില പഠനങ്ങൾ പറയുന്നു. ഈ പഠനത്തിൽ പറയുന്ന കാര്യം സത്യമാണെങ്കിൽ എന്താവും അവസ്ഥ? ഗുണത്തേക്കാൾ ഉപരിയായി ദോഷമായി തീരും. അതിനാൽ എന്തൊക്കെയാണെങ്കിലും കീമോതെറാപ്പി പോലുള്ള ട്രീറ്റ്മെൻറ് ചെയ്യുമ്പോൾ നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടറുടെ നിർദ്ദേശത്തോടുകൂടി മുള്ളാത്ത കഴിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതം. ഈ പറഞ്ഞതിനൊക്കെ ഉപരിയായി മുള്ളാത്ത പൂർണ്ണമായും ഒഴിവാക്കേണ്ടവർ അല്ലെങ്കിൽ കഴിക്കാൻ പാടില്ലാത്തവർ ആരൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം. നിങ്ങൾ ഡിപ്രഷൻ കൊണ്ടുള്ള പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിച്ച് അതിന് മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ മുള്ളാത്ത കഴിക്കരുത്. കാരണം ഈ മരുന്നിന്റെ ബലം ഇല്ലാതാക്കുന്നതിന് മുള്ളാത്ത കഴിക്കുന്നത് കാരണമാവും. കൂടാതെ ന്യൂറോ സംബന്ധമായ അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവരും മറവി രോഗമുള്ളവരും പാർക്കിൻസൺസ് അസുഖമുള്ളവരും മുള്ളാത്ത കഴിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. മാത്രമല്ല ലോ ബി പി ഉള്ളവരും ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ളവരും ഗർഭിണികളായ സ്ത്രീകളും കിഡ്നി തകരാറുകൾക്കുള്ള മരുന്ന് കഴിക്കുന്നവരും പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞവരും മുള്ളാത്ത ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ഈ പറഞ്ഞ രോഗാവസ്ഥയിലുള്ളവർ മുള്ളാത്ത ഉപയോഗിക്കുന്നത് ദോഷം ചെയ്യുമെങ്കിലും അല്ലാതെയുള്ള ആരോഗ്യവാനായിട്ടുള്ള ആളുകൾക്ക് ചെറിയ അളവിൽ മുള്ളാത്ത കഴിക്കുന്നത് ഗുണകരവുമാണ്. രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതിനും അസുഖങ്ങൾ വരാതെ തടയുന്നതിനും ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കുന്നതിനും മുള്ളാത്ത ചെറിയ അളവിൽ ഉപയോഗിക്കുന്നത് സഹായിക്കുകയും ചെയ്യും. എന്തൊക്കെയാണെങ്കിലും അസുഖങ്ങളൊന്നുമില്ലാതെ ആരോഗ്യത്തോടുള്ളവർക്ക് മുള്ളാത്ത ഗുണമാണെങ്കിലും ക്യാൻസറും മേൽപ്പറഞ്ഞ അസുഖങ്ങളുമുള്ളവർ മുള്ളാത്ത തങ്ങളുടെ ചികിത്സിക്കുന്ന ഡോക്ടറുടെ ഉപദേശത്തോടുകൂടി മാത്രം കഴിക്കുന്നതായിരിക്കും ഉചിതം. അതും മുള്ളാത്ത കഴിക്കണമെന്ന് അത്രയ്ക്ക് നിർബന്ധമുള്ളവർ മാത്രം. ആരോഗ്യ പോഷക ഗുണങ്ങൾ നിരവധി ഉണ്ടെങ്കിലും ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ മാറ്റുന്നതിനും മുള്ളാത്ത ഉപകരിക്കുമോ എന്നതിനെക്കുറിച്ച് ശാസ്ത്രീയമായി മൃഗങ്ങളിലല്ലാതെ മനുഷ്യരിൽ തെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത സാഹചര്യത്തിൽ ഇത് ഒഴിവാക്കുന്നത് തന്നെയാണ് ഉചിതം. അതുപോലെ ഇനി മുന്നോട്ട് നടക്കുന്ന പഠനങ്ങളിൽ മുള്ളാത്ത ക്യാൻസർ ചികിത്സയ്ക്ക് ബലവത്തായി ചിലപ്പോൾ വന്നെന്നും ഇരിക്കാം. അങ്ങനെയെങ്കിൽ നല്ലതു തന്നെ. എന്തായാലും ക്യാൻസർ മാറ്റാൻ മുള്ളാത്ത ഉപകരിക്കുമോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് ചെറിയൊരു ധാരണയെങ്കിലും ഈ ഒരു ഇൻഫർമേറ്റീവ് വീഡിയോയുടെ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്നും വീഡിയോ ഉപകാരപ്രദമായെന്നും വിശ്വസിക്കുന്നു. ഈ ചാനൽ വഴി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ നമ്മുടെ ഈ ചാനൽ യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. കൂടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരാനും മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമാക്കാൻ ഈ ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. മേക്ക് ഫിറ്റ് ആൻഡ് സ്റ്റേ ഹെൽത്തി. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ സ്പെൻഡിങ് ടൈം വിത്ത് മൈ വീഡിയോ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി കാണുന്നവരെ എല്ലാവർക്കും 1000 സ്നേഹത്തോടു കൂടി ഗുഡ് ബൈ. ഇറ്റ്സ് മീ യുവർ ഓൺ സജോയ്.